ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് സി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ടേസ്റ്റിയും അതോടൊപ്പം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെറുപയർ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കൊട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ചെറുപയറാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്ത ശേഷം നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് മാറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഈ ഒരു രീതിക്കൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ അടിക്കട്ടിയുള്ള ഒരു കടായി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. ആദ്യം കുറച്ചളവിൽ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. പിന്നീട് അത് ജസ്റ്റ് ഒന്ന് തിക്കായി എന്ന് തോന്നുന്ന സമയത്ത് കുറച്ചളവിലൂടെ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ നല്ലതുപോലെ അരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് അളവെന്ന് പറയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്ത് എടുത്ത ശേഷം പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു രീതിക്കൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാകും. ജസ്റ്റ് ഈ ഒരു രീതിക്കൊന്ന് കുറുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഹൽവ തയ്യാറാക്കി കിട്ടാനായിട്ട് ഈ ഒരു സമയം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൽവ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ചെറുപയറിൻ്റെ ഒരു റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയം അതിലേക്ക് ഒരു 3-4 ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുകയാണ്. ആദ്യം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ തന്നെ ഇതിലൊന്ന് മിക്സായി വരുന്ന സമയത്ത് വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിലൂടെ നെയ്യ് ചേർക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മിക്സ് അതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ചളവിൽ കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തിട്ടും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ തന്നെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഫ് ചെയ്താൽ ഉടൻ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഈ ഹൽവ എന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാനൊക്കെയുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ചളവിൽ കാഷ്നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് തടവി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് തണുത്തിട്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൽവയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.